നമസ്കാരം. അന്യഗ്രഹങ്ങളിൽ ജീവികളുണ്ടോ അല്ലെങ്കിൽ അന്യഗ്രഹ ജീവികളുണ്ടോ? ഈ ചോദ്യം ഇതിന് മുൻപും പലപ്പോഴും നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. മറുനാടൻ മലയാളിയിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചില സങ്കല്പങ്ങളുടെയും ശാസ്ത്രീയമായ വിശകലനങ്ങളുടെയും ഒക്കെ വാർത്തയും വിശദീകരണവുമൊക്കെ നമ്മൾ നൽകിയിട്ടുമുണ്ട്. കഴിഞ്ഞ ദിവസമാണ്, ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ്, ഒരു ചാനലിൻ്റെ കാർഡ് എന്നുള്ള നിലയ്ക്ക് അന്യഗ്രഹജീവികൾ മനുഷ്യരായി വേഷം മാറി നാട്ടിലൊക്കെ ജീവിക്കുന്നു അല്ലെങ്കിൽ ഭൂമിയിൽ ജീവിക്കുന്നു എന്ന ഒരു റിപ്പോർട്ടിൻ്റെ, സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടാണ്, റിപ്പോർട്ടിൻ്റെ ചില കാർഡുകളൊക്കെ സമൂഹ മാധ്യമത്തിൽ പ്രത്യക്ഷപ്പെട്ടത്. അത് വലിയ ചർച്ചയാവുകയും ചെയ്തു. ഈ അന്യഗ്രഹജീവികൾ ജീവിക്കുന്നത് അഗ്നിപർവ്വതങ്ങളിലും ഭൗമാന്തര മേഖലകളിലുമൊക്കെയാണ് എന്നാണ് റിപ്പോർട്ട്. ഇത് ഏത് രീതിയിൽ, അടുത്തിടെ തയ്യാറാക്കിയ ഒരു ഗവേഷണ പ്രബന്ധത്തിലെ പരാമർശമായിരുന്നു, അത് ഏത് രീതിയിലാണ് അതിൻ്റെ ആ ഒരു സത്യാവസ്ഥ പുറത്തു വന്നത് അല്ലെങ്കിൽ ഇത് കണ്ടുപിടിച്ചത് എന്നതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കേണ്ടിയിരിക്കുന്നു. ലോക വിദ്യാഭ്യാസ രംഗത്തെ കൊടിയടയാളമായ ഹാർവാർഡ് സർവകലാശാലയിലെ ശാസ്ത്രജ്ഞർ ഉൾപ്പെടെ ഉള്ളവർ പരിശോധിച്ച് പഠിച്ച് തയ്യാറാക്കിയ ഒരു റിപ്പോർട്ടാണ് ഇത്. ഈ അഗ്നിപർവ്വത മേഖലകളിലും ഭൗമാന്തര മേഖലകളിലുമൊക്കെ അന്യഗ്രഹജീവികൾ മനുഷ്യരായി വേഷം മാറി താമസിക്കുന്നു എന്നുള്ളത് ഒരു വേള കെട്ടുകഥയായി നമുക്ക് തോന്നിയേക്കാം. അതിന് പിന്നിൽ മറ്റ് ശാസ്ത്രീയമായ അടിത്തറകൾ ഉണ്ടോ എന്നതിനെക്കുറിച്ച് കൂടുതൽ അറിയേണ്ടിയിരിക്കുന്നു. ക്രിപ്റ്റോ ടെറസ്ട്രിയൽ എന്ന ഗൂഢവാദക്കാരുടെ ഇഷ്ടപ്പെട്ട സങ്കല്പത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഈ ഗവേഷണം. അതായത്, അന്യഗ്രഹജീവികൾ ഉണ്ട്, അവർ ഭൂമിയിൽ വന്ന് വേഷമാർ താമസിക്കുന്നു, അല്ലെങ്കിൽ ഇവർക്ക് മരണശേഷം അന്യഗ്രഹത്തിൽ പോയി ജീവിക്കാം എന്ന് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് ഈയിടെ അതുമായി ബന്ധപ്പെട്ട ഒരു കേസും കൊലപാതകവുമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ചില സങ്കല്പങ്ങളുടെ ഭാഗമായിട്ടൊക്കെ അതൊക്കെ വലിയ ചർച്ചയായതാണ്. ഇപ്പോൾ ഈ അന്യഗ്രഹജീവികൾ വേഷം മാറി ഭൂമിയിൽ ജീവിക്കുന്നുണ്ടെന്നും നമുക്ക് കണ്ടെത്താൻ കഴിയാത്ത രീതിയിൽ ഇവ നമ്മളെ അനുകരിച്ച് നമ്മളുമായി ഇടകലർന്ന് ജീവിക്കുകയാണ് എന്നുമാണ് ഈ സങ്കല്പം പറയുന്നത്. അന്യഗ്രഹജീവികൾ ഭൂമിയിലെ സർക്കാരുകളിലും ശക്തമായ മറ്റ് സ്ഥാപനങ്ങളിലുമൊക്കെ കടന്നുകൂടി ഭൂമിയുടെ ഗതി തങ്ങളുടെ ഇച്ഛയ്ക്ക് അനുസരിച്ച് മാറ്റിവിടുകയാണ് എന്ന് വിചാരിക്കുന്നവരുമുണ്ട്. അപ്പം ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്ക് ഇടയിലൊക്കെ സ്വാധീനം ചെലുത്താൻ പറ്റിയ അന്യഗ്രഹജീവികൾ ഇവിടെ പലപ്പോഴായി പല രീതിയിൽ വേഷം മാറി നടക്കുന്നുണ്ട് എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. മെൻ ഇൻ ബ്ലാക്ക് എന്ന ഒരു സിനിമ ഈ ഒരു ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ച ചെയ്തതാണ്, ഈ ഒരു വിഷയമാണ് അത് കൈകാര്യം ചെയ്തത്. ഇത്തരത്തിൽ അന്യഗ്രഹജീവികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും അവരെ സന്ദർശിക്കാനായി ഭൂമിയിലെത്തുന്ന വാഹനങ്ങളാകാം ഈ UFO എന്ന പേരിൽ ഈ പേടകങ്ങൾ പറക്കും തെളിയുക എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. വളരെ വിചിത്രമായ പല സാധ്യതകളും ഒക്കെയാണ് ഇപ്പോൾ ഈ ഗവേഷണ പേപ്പർ മുമ്പോട്ട് വയ്ക്കുന്നത്, ഈ പ്രബന്ധം. ഭൂമിയിലെത്തിയ അന്യഗ്രഹജീവികൾ ആദ്യകാലത്ത് സാങ്കേതികപരമായി ഉയർന്ന തലത്തിലുള്ള ജീവിതം നയിച്ചെന്നും എന്നാൽ പ്രളയം പോലുള്ള പ്രകൃതി ദുരന്തത്തിൽപ്പെട്ട അവരുടെ സംസ്കാരമൊക്കെ ഇല്ലാതായി എന്നൊക്കെ പ്രബന്ധം പറയുന്നു. എന്നാൽ ഈ ജീവികൾ പൂർണ്ണമായി നശിച്ചില്ല. ഇവർ അഗ്നിപർവ്വതങ്ങളുടെ അടിയിലും സമുദ്രത്തിന് താഴെയുമൊക്കെ താമസ സ്ഥലങ്ങൾ ഉറപ്പിച്ചു. പിന്നെ മറ്റു തരത്തിലുള്ള ചില ക്രിപ്റ്റോകളുണ്ട്, ക്രിപ്റ്റോ ടെറസ്ട്രിയൽ ഓർഗാനിസംസ് ഉണ്ട്. ഇവർ ഉരഗങ്ങളിലോ അല്ലെങ്കിൽ ആൾക്കുരങ്ങുകളോട് സാമ്യമുള്ളവരൊക്കെയാണ്. മെക്സിക്കോയിലെ പ്രൊപോ കാറ്റപ്പൽ അഗ്നിപർവ്വതം, അമേരിക്കയിലെ ശസ്ത അഗ്നിപർവ്വതം തുടങ്ങിയവ ഇവരുടെ ബേസുകളാണ്. അവിടേക്കാണ് ഇവർ താമസിക്കുന്നത്. അപ്പോൾ ഈ അഗ്നിപർവ്വതത്തിനടിയിലൊക്കെ ഇവർ മനുഷ്യരായി മാറി താമസിക്കുന്നു, അല്ലെങ്കിൽ മനുഷ്യരോടൊപ്പം താമസിക്കുന്നു, അല്ലെങ്കിൽ താമസിക്കുന്നു എന്ന് പറയുന്നത് തന്നെ അതി വലിയ താപനിലയും വലിയ തണുപ്പും അങ്ങനെയുള്ള മേഖലകളിലൊക്കെ ഇവർ താമസിക്കുന്നു എന്ന് പറയുന്നത് തന്നെ അവിശ്വസനീയമാണ്. ഇതൊക്കെ കെട്ടുകഥകളായിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ ഈ ശാസ്ത്രജ്ഞർ ഗവേഷണം നടത്തി കണ്ടു, ഈ പ്രബന്ധം പല കാര്യങ്ങളും മുമ്പോട്ട് വയ്ക്കുന്നു എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഇതിനകത്ത് ഭൂമി വിട്ട് ചന്ദ്രനിലേക്കുമൊക്കെ ഗവേഷകരുടെ ഭാവന എത്തുന്നുണ്ട്. ചന്ദ്രൻ ഒരു അന്യഗ്രഹജീവി ബേസാണ്, ഏലിയൻസ് ഇവിടെ ജീവിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നു. എന്നാൽ സാധ്യതകൾ മാത്രമാണ് തങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് എന്നും ഇത് സത്യമാകണമെന്ന് നിർബന്ധമില്ലെന്നും ഗവേഷകർ മുൻകൂർ ജാമ്യം എടുക്കുന്നുണ്ട് കേട്ടോ. ക്രിപ്റ്റോ ടെറസ്ട്രിയൽസ് ഉണ്ടാകാൻ 10% സാധ്യത കൽപ്പിക്കുന്നു. ഈ 10% എന്ന് പറയുന്നത് അവരുദ്ദേശിക്കുന്നത് എന്താണെന്ന് നമുക്കറിയില്ല. എന്തായാലും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ വെറും കെട്ടുകഥകളായിട്ട് മാത്രം, അല്ലെങ്കിൽ വെറും സങ്കല്പങ്ങളായിട്ട്, കാൽപ്പനിക ചിന്താഗതികളായിട്ട് മാത്രമേ സാധാരണ മനുഷ്യർക്ക് കാണാൻ കഴിയൂ. അതിപ്പോൾ ഹാർവാർഡിലെ അല്ല, ഏത് യൂണിവേഴ്സിറ്റിയിലെ, ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ശാസ്ത്രജ്ഞരായാലും അവർ പറയുന്നതും അവർ മുന്നോട്ട് വയ്ക്കുന്നതുമായ ആശയങ്ങളെല്ലാം സത്യമാണ് എന്ന് മനുഷ്യൻ വിശ്വസിക്കണം എന്നൊന്നുമില്ല. കൃത്യമായ തെളിവുകൾ അവർ നിരത്തുന്നുമില്ല. അവരുടെ ചില സങ്കല്പങ്ങളും ചില ഊഹാപോഹങ്ങളും ഒക്കെ ചേർത്ത് വെച്ചുകൊണ്ടാണ് അവർ പലപ്പോഴും ഇത്തരം പ്രബന്ധങ്ങളിൽ ഒരു സാധ്യത പറയുന്നത്. അപ്പോൾ അന്യഗ്രഹജീവികൾ നമ്മളുടെ കൂടെ തൊഴിൽ കയറ്റ് നടക്കുന്ന രാഷ്ട്രീയക്കാരനാണോ, അന്യഗ്രഹജീവികൾ നമ്മളുടെ വീട്ടിൽ വിരുന്നു വരുന്ന നമ്മളുടെ ബന്ധുവാണോ, അല്ലെങ്കിൽ നമ്മളുടെ കവലയിൽ നിന്ന് ബീഡി വലിക്കുന്ന ചേട്ടനാണോ, അല്ലെങ്കിൽ ചായ കുടിക്കുന്ന ആ അമ്മയാണോ, ഇവരൊക്കെയാണ് അന്യഗ്രഹജീവികൾ എന്നൊക്കെ പറയുമ്പോൾ അതിലൊക്കെ എത്രമാത്രം വിശ്വാസ്യതയുണ്ട് എന്ന് സാധാരണ മനുഷ്യർക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ഇതൊക്കെ വിശ്വാസങ്ങളല്ല, വെറും അന്ധവിശ്വാസങ്ങളായിട്ട് അല്ലെങ്കിൽ ശാസ്ത്രത്തെ കൂട്ടുപിടിച്ചുകൊണ്ടുള്ള ചില അപ്രിയ വിശ്വാസങ്ങളായിട്ട്, അസത്യങ്ങളായിട്ട് തന്നെ, അല്ലെങ്കിൽ അസത്യങ്ങളോ അർദ്ധസത്യങ്ങളോ ആയിട്ട് തന്നെയാണ് നിലകൊള്ളുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. മാധ്യമങ്ങൾ ഇതൊക്കെ വലിയ ചർച്ചയാക്കുന്നുണ്ട്. എന്നാലും ഹാർവാർഡ് യൂണിവേഴ്സിറ്റി ഗവേഷകർ പറയുന്നതിനൊപ്പം നിൽക്കുന്നവരുമുണ്ട്.
കാരണം അവരുടെ വിശ്വാസങ്ങൾക്കൊപ്പം ഇവരുടെ ഗവേഷണ ഫലങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും അവർ അതിന് അനുകൂലമായി തന്നെ നിലകൊള്ളും. എന്തായാലും നമ്മളെപ്പോലുള്ള ആളുകൾ, സാധാരണ മനുഷ്യർ, ഇതൊന്നും വിശ്വസിക്കാൻ ഇത്ര പ്രയാസമാണ്. പറക്കും തെളിക വന്നു, പേടകം വന്നു, അതിൽ അവർ വന്നിറങ്ങി, അവരുടെ രൂപം ഇങ്ങനെയായിരുന്നു, അവരുടെ ഭാവം ഇങ്ങനെയായിരുന്നു, അവർ അഗ്നിപർവ്വതത്തിൻ്റെ അടിയിൽ താമസിക്കുന്നു, ചന്ദ്രനിൽ താമസിക്കുന്നു, സമുദ്രത്തിനടിയിൽ താമസിക്കുന്നു എന്നൊക്കെ പറയുന്നത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന കഥയായിട്ട് മാത്രമേ ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റൂ.